കുട്ടികൾക്കൊക്കെ തന്നെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ പുറത്ത് പോകാനോ ഡ്രസ്സ് എടുക്കാനോ ഒന്നും നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ അവൾക്ക് എക്സാം ഉണ്ടായിരുന്നു. എക്സാം എല്ലാം കഴിഞ്ഞ് വന്ന് 2 മണിക്ക് ശേഷമാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞ് പോകുന്നത് കേട്ടോ. അങ്ങനെ ചെന്ന് കുറേ നോക്കി, എനിക്കിഷ്ടാവുന്നൊന്നും അവൾക്ക് ഇഷ്ടാവില്ല, അവൾക്ക് ഇഷ്ടാവുന്നൊന്നും എനിക്കിഷ്ടാവില്ല. അങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മടിയായി നിൽക്കുമ്പോൾ കിച്ച് പറയുന്നുണ്ടായിരുന്നു, ഈ ഡ്രസ്സ് ആരാ ഇടാൻ പോകുന്നത്, അവളല്ലേ, അപ്പോൾ പിന്നെ അവളുടെ ഇഷ്ടത്തിന് എടുത്തുകൂടി അമ്മ എന്ന്. പിന്നെ ഞാനൊന്നും നോക്കില്ല, ശരി അവൾക്ക് ഇഷ്ടമുള്ള എന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സിൻ്റെ ഭംഗി നോക്കി എടുക്കുന്നു, അവളാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സിൻ്റെ ഭംഗി നോക്കുന്നില്ല. ഇടുന്ന സമയത്ത് അത് അവൾക്ക് ഇടാൻ നല്ല സുഖമുണ്ടോ, അവൾക്ക് കംഫർട്ടാണെന്നുള്ളതാണ് അവൾ നോക്കുന്നത്. അപ്പം നമ്മൾ ഡ്രസ്സ് എടുക്കാനായിട്ട് വന്നിട്ടുള്ളത് തൃപ്രയാറുള്ള ബ്യൂട്ടി സിൽസിലാണ്. നമ്മൾ മിക്കപ്പോഴും നമ്മൾ അവിടെ തന്നെ ആട്ടോ ചെല്ലാറ്. അങ്ങനെ നമ്മൾ കാറിനകത്ത് വെച്ചിട്ട് തന്നെ ഡ്രസ്സൊക്കെ അവൾക്ക് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്തു. അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബീച്ചിൽ വന്നതായിരുന്നു. നമ്മൾ സ്ഥിരമായിട്ട് വരാറുള്ള ബീച്ചിലാണ്, കഴുമ്പ്രം ബീച്ചാണ്. അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ ഫോട്ടോ എടുക്കാനായി നിൽക്കുമ്പോഴത്തേക്കും ചിക്കുവിൻ്റെ മൂഡ് ശരിയല്ല, പിന്നെ ഫുൾ കരച്ചിലായിരുന്നു കേട്ടോ അവൾ. അങ്ങനെ ഞാൻ എന്ത് പറഞ്ഞിട്ടും അവൾ മര്യാദയ്ക്ക് നിൽക്കുന്നുണ്ടായിരുന്നില്ല, ഫുൾ ഇങ്ങനെ കരഞ്ഞ ഫേസ് ആയിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ കിച്ച് പറഞ്ഞത് പിന്നെ അമ്മ മാറി ഞാൻ ഫോട്ടോ എടുത്തോളാം എന്ന് പറഞ്ഞാൽ അമ്മ അച്ഛനൊക്കെ ഒന്ന് മാറി നിൽക്കും, ഞാനും അവളും മാത്രം നിന്നിട്ട് ഞാൻ ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് അവളതിനെ ഒരുവിധം പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ ഒരു 2-3 ഫോട്ടോ കിട്ടി. പക്ഷേ എങ്കിൽ എല്ലാത്തിനകത്തും അവളിങ്ങനെ മുഖം ഇങ്ങനെ വീർപ്പിച്ച് വെക്കുന്നുണ്ടായിരുന്നു ദേഷ്യത്തിൽ കേട്ടോ. ആ ഫോട്ടോ ആണ് ഞാൻ ഇന്നലെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, മുഖം ഇങ്ങനെ വീർപ്പിച്ച് വെച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം 2-3 ഫോട്ടോ ഒക്കെ തന്നെ എടുത്തു. അതിനുശേഷം പിന്നെ വീണ്ടും കിച്ചു ഇങ്ങനെ കുറേ ശ്രമിക്കുന്നുണ്ട്, അവളേനെ ഇങ്ങനെ ചിരിപ്പിച്ചും കളിപ്പിച്ചും ഒക്കെ ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ അവൻ കുറേ ശ്രമിച്ചു. അങ്ങനെ നല്ല വെയിലൊക്കെയാണല്ലേ, പിന്നെ നമ്മൾ കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചു, ദാഹവും ക്ഷീണമൊക്കെ തന്നെ നമ്മൾ മാറ്റി. പിന്നെ അങ്ങനെ എൻ്റെ അവസാനത്തെ ശ്രമമായിരുന്നു. വീണ്ടും ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, ഇടാ നല്ല ഫോട്ടോ ഒന്നും കിട്ടിയില്ല ചിക്കു, ഒന്ന് നേരെ നിൽക്കടാന്നൊക്കെ പറഞ്ഞ് ഒരുവിധം പറഞ്ഞൊന്ന് സെറ്റാക്കി മുടിയൊക്കെ ചീവി ഒതുക്കി റെഡിയാക്കി വരുമ്പോഴത്തേക്കും പിന്നെ അടുത്ത അവളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കാലുവേദന എടുക്കുന്നു എന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്ക് ഇട്ടിട്ട് വന്ന ഷൂ ഭയങ്കര ടൈറ്റാണ്, എനിക്ക് ഭയങ്കര കാലുവേദനയാണ്, എനിക്ക് ഈ ചെരുപ്പ് വേണ്ടെന്നും പറഞ്ഞു ഭയങ്കര കരച്ചിലായിരുന്നു. അയച്ചോ, നിനക്ക് വേണ്ടെങ്കിൽ നീ അത് അയക്കേ. അങ്ങനെ അവസാനം പറയാം, എനിക്കിനി ഫോട്ടോ എടുക്കണ്ട, എനിക്ക് വീട്ടിൽ പോയാൽ മതി എന്നും പറഞ്ഞ് ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങളാകെക്കൂടെ ഞങ്ങൾക്ക് മടുത്തു പോയി. ഒന്നാമത് ഭയങ്കര വെയിലാണ്, അതിനിടയിൽ കൂടി ഇവളാണെന്നുണ്ടെങ്കിൽ ഓരോരോ കാരണങ്ങൾ പറയുക, ചെരുപ്പ് അങ്ങനെ ഇങ്ങനെ എന്നും പറഞ്ഞ് മൊത്തം ഇന്നലെ അവളാകെ കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ വിചാരിച്ചു വേണ്ടെങ്കിൽ വേണ്ടെന്ന്, പിന്നെ അവൾ അവിടെ നിൽക്കട്ടെ, നമ്മുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മളെ വീട്ടിലോട്ട് തന്നെ പോവുകയാണ്. അപ്പോഴത്തേക്കും വൈകുന്നേരം ആവാനായിട്ടുണ്ടായിരുന്നു, ആവാനായിരുന്നില്ല, വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെന്ന് നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കാനുണ്ടായിരുന്നു, അതൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി. ഒരുപാട് ഐറ്റംസ് ഒന്നും തന്നെ ഇല്ല, ചിക്കൻ കറി മാത്രമേ ഉള്ളൂ, ചിക്കൻ കറിയും സാമ്പാറും പിന്നെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ ചോറും ഉണ്ടായിരുന്നു. ഏട്ടൻ പറഞ്ഞു നമുക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്നായിരുന്നു പറഞ്ഞ്, ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് വീട്ടിൽ ചെന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം എന്നും പറഞ്ഞ് അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞു. അങ്ങനെ സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു. നമുക്ക് കേക്ക് കെട്ടിയാണായിരുന്നു, അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് നമ്മൾ കേക്കെല്ലാം തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു കുഞ്ഞു കേക്ക് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ രാത്രിയാണ് നമ്മൾ കേക്ക് കെട്ടിയാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനു മുന്നേ ഞാനൊരു പ്രോഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതെന്ന് വെച്ചാൽ അഗാരോൻ്റെ ഒരു പ്രോഡക്റ്റാണ്. കിച്ചണിലേക്ക് നമുക്ക് ഒരുപാട് അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഒരു സാലഡ് സ്പിന്നറാണ്, ഇതിൻ്റെ ഒരു കപ്പാസിറ്റി 5 ലിറ്ററാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കിച്ചണിൽ നമ്മൾ എടുക്കുന്ന വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ തന്നെ വാഷ് ചെയ്യാനും അതുപോലെ തന്നെ കിച്ചണിലെ മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കത് എടുക്കാവുന്നതാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ വാർന്നു പോകാനായിട്ടൊക്കെ തന്നെ ആ ഒരു ബാസ്ക്കറ്റിനകത്ത് നമുക്കിതുപോലെ ഇങ്ങനെ ഇട്ട് വയ്ക്കാമല്ലോ. ഇതിൻ്റെ ഒരു കളറാണെന്നുണ്ടെങ്കിൽ ഒരു പിസ്ത ഗ്രീൻ കളറിലാണിത് വരുന്നത്. പിന്നെ ഇതെങ്ങനെയൊക്കെയാണ് ഇതിനകത്തുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മൾ അതിനകത്ത് വെജിറ്റബിൾസ് എന്താണെന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് എന്ത് വേണമെങ്കിലും നമുക്ക് ഇടാം. അതിന് ശേഷം ഇങ്ങനെ ഒന്നും ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ കറക്കി കൊടുക്കുകയായിട്ട് ചെയ്യണ്ടേ. അപ്പോൾ നമുക്ക് കുറച്ച് ബീൻസ് ഇരിപ്പുണ്ട്, നമുക്ക് അതൊന്ന് കഴുകി നോക്കാം. അപ്പോൾ എന്തെങ്കിലും ഞാൻ ആ ഒരു ബാസ്ക്കറ്റിലേക്ക് നമ്മുടെ ബീൻസ് എല്ലാം തന്നെ ഇട്ടതിന് ശേഷം അതിനകത്തോട്ട് ഇറക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിങ്ങനെ മുങ്ങാൻ ആവശ്യത്തിനുള്ള വെള്ളം, നമുക്കത് കഴുകി എടുക്കാനുള്ള അത്രയും വെള്ളം എടുത്തതിന് ശേഷം നമുക്കതൊന്ന് അടച്ച് വെക്കാം കേട്ടോ.
അടച്ചതിന് ശേഷം അതിന് മുകളിലുള്ള ഒരു മഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് വെച്ച് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കുമ്പോഴത്തേക്കും അതിനകത്തുള്ള വെജിറ്റബിൾസ് എല്ലാം തന്നെ നല്ല അതുപോലെ ഒന്ന് ക്ലീൻ ആയിട്ട് വരും. എന്നിട്ട് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അതിനകത്തൊരു മഞ്ഞ ബട്ടൺ കാണും. അതൊന്ന് അമർത്തിയതിന് ശേഷം അതിനകത്തുള്ള വെള്ളം ഇതുപോലെ ഒന്ന് ഇങ്ങനെ ചരിച്ച് കളഞ്ഞാൽ മതി. ഇതേപോലെ തന്നെ നമുക്ക് ചീരയും അതുപോലെ തന്നെ എന്താ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇതുപോലെ വാഷ് ചെയ്തെടുക്കാനും അതിന് പുറമെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അഗാരോൻ്റെ ഈ ഒരു സാലഡ് സ്പിന്നർ. അപ്പം ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു, ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താ, നമുക്ക് കേക്ക് കെട്ടിയാണല്ലോ. അപ്പം അതിനായിരുന്നു നമ്മളിങ്ങനെ കേക്കെല്ലാം തന്നെ എടുത്ത് വെച്ച് നിൽക്കുവാണ്. ആദ്യം കാണിക്കണ്ടേ ഹലോ ഹലോ താങ്ക് യു മാം. അവൾക്ക് ഭയങ്കര നാണം. ഞങ്ങളേ ഞങ്ങൾ കേക്ക് കെട്ടിട്ടെ. ശരി ആ ശരി. അങ്ങനെ ദേ നമ്മൾ കേക്കെല്ലാം തന്നെ കട്ട് ചെയ്തു. അപ്പം അത്രയേ ഉള്ളൂ, വളരെ എന്താ പറയുക സിമ്പിളായിട്ടുള്ളൊരു കുഞ്ഞാഘോഷം ഉണ്ട്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ കൊടുത്തു, ഞാൻ വലിയ എന്തേ